ഇതിൻ്റെ വെയിറ്റ് 6 kg. ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ടു അക്സ്വായ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വ്യത്യസ്തമായ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വ്യത്യസ്തമായ വീഡിയോ ഒന്നല്ല. ഇവിടെ ഈ അരീത്തോട് ഭാഗത്ത് ഒരു പുതുതായിട്ട് ഒരു ഓവുചാല് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ ഡ്രെയിനേജിൻ്റെ പണി കഴിഞ്ഞതായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴത്തു കൂടെ ആണ് പുതിയ ഓവുചാല് വരുന്നത്. അപ്പോൾ ഈ പഴയ ഡ്രെയിനേജ്, അപ്പോൾ ഉണ്ടാക്കിയ ഡ്രെയിനേജ് അവർ കേടുകൂടെ അത് രണ്ട് സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് അടിയിൽ നിന്ന് അടിയോടൊക്കെ കൊത്തിയെടുത്തിട്ട് മുകളിലേക്ക് പൊക്കി വേറെ സൈഡിലേക്ക് മാറ്റി വെക്കും. എന്നിട്ട് ഇവർ ഈ ഓവുചാലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതുപോലെ ഇവിടെ തന്നെ കൊടുത്തു നോക്കും. ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അങ്ങനെ എല്ലാം ലോക്കാക്കി ഇനി മുകളിലേക്ക് ഉയർത്തേണ്ട പണി മാത്രമുള്ളതാ. ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം മെഷീൻ ഉപയോഗിച്ച് ഈ ഡ്രെയിനേജിൻ്റെ രണ്ട് സൈഡിലും പൊട്ടിച്ചെടുത്തു. എന്നിട്ട് അതിനുശേഷം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കമ്പി കട്ട് ചെയ്ത് വളച്ച് വെച്ചു. ഫൗണ്ടേഷൻ അടക്കി പൊക്കിക്കുന്നിട്ടു. അങ്ങനെ ഒരു കേടുപാടും വരാതെ വളരെ സുരക്ഷയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഡ്രെയിനേജ് മറ്റൊരു ഡ്രെയിനേജിൻ്റെ മുകളിൽ ഇറക്കി വെക്കാൻ പോവുകയാണ്. ഇതൊക്കെ നല്ല പരിപാടി കേട്ടോ. ഇതൊക്കെ നമ്മൾ വീട് പൊളിച്ച് മാറ്റുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഐഡിയകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നല്ല പൈസ ലാഭിക്കുക. ആ ഇതാണ് അടിയോടുക്ക കോരിക്കൊണ്ടുപോകുന്നത്. ഇതാണ് അടിയടക്കം പാരിക്കൊണ്ടുപോകുക. അങ്ങനെ രണ്ടാമത്തെ കഷ്ണവും അലവ് കഷ്ണം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അലവ് കഷ്ണം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് കിണുന്നുണ്ട്. അലവ് കഷ്ണം പോലത്തെ സ്ഥലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പറഞ്ഞതാണ്. അപ്പോൾ ലോക്കാക്കാൻ പോവാണ്. ഇതിൻ്റെ ഒക്കൊരു സംഭവം തന്നെ 632 kg ആണ് ഉക്കിൻ്റെ വെയിറ്റ് കിട്ടോ. നമ്മൾ സ്റ്റിക്കർ ഉണ്ട്, അത് കണ്ടതാണ് ഞാൻ. ആ സൈഡ് ലോക്കാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഇറ്റാച്ചിയുടെ കൊക്കയിൽ കയറിയിട്ട് അവിടെ ലോക്കാക്കാൻ പോകണം. അപ്പോൾ ഏതായാലും ഒരു പണിക്കാരൻ ഇറ്റാച്ചിൻ്റെ കൊക്കയിൽ കയറാൻ പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഓവുചാല് നിർമ്മിക്കാൻ ഏകദേശം 5 മീറ്ററിനടുത്ത് തന്നെ 4.80 മീറ്റർ ആയത്തിൽ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്തോടി മൊത്തം 3 കഷ്ണങ്ങളാണ് ഇവിടുന്ന് പൊക്കിയെടുക്കാനുള്ളത്. അപ്പോൾ ഇന്ന് 2 എണ്ണം എടുക്കണുള്ളൂ.
ഈ ക്രെയിൻ പുതിയ ക്രെയിൻ ആട്ടോ രജിസ്ട്രേഷൻ മാറ്റിയതൊന്നുമല്ല KL65 6 പുതിയ ക്രെയിൻ ആണ് 6 മാസമായിട്ടുള്ള എടുത്തു അങ്ങനെ രണ്ടാമത്തും പൊക്കാൻ പോവുകയാണ് അടിയോട് കപ്പ പൊക്കും അടിയിൽ കോൺക്രീറ്റ് ചെയ്താലാണ് ഇതുപോലെ കേട് കൂടാതെ ഇത് പൊക്കിയെടുക്കാൻ പറ്റുന്നത് അടിയിൽ ആദ്യം കോൺക്രീറ്റ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുണ്ടാക്കി അതുകൊണ്ടാണ് ഇത് ഇത്ര സിമ്പിൾ ആയിട്ട് പൊട്ടാതെ കിട്ടുന്നത് ചെറിയ വീടുകളൊക്കെ ഇതുപോലെ പൊക്കി മാറ്റാൻ സാധിക്കാന്നുണ്ടെങ്കിൽ നല്ല സുഖമില്ല അപ്പം ഞാൻ വീടുണ്ടാക്കുമ്പോഴൊക്കെ അടിയിൽ ഇതുപോലെ കോൺക്രീറ്റ് നിരത്തിയാണ് ഇട്ടുള്ളൂ കേട്ടോ അതിൻ്റെ മേലെ തറ കിട്ടിയാൽ മതി അവനിങ്ങനെ എടുത്ത് മാറ്റില്ല കോൺക്രീറ്റ് അടിയോടൊക്കെ വാരിക്കൊണ്ടാകും അതാണ് സുഖം അങ്ങനെയൊക്കെ സാധിക്കും ഈ കഷ്ണവും കേടുപാടൊന്നും കൂടാതെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിലാണ് പോവിച്ചാൽ വരാൻ പോകുന്നത് ഇതിൻ്റെ ആ സൈഡിലും ഡ്രെയിനേജ് ഉണ്ടാവും കേട്ടോ ഈ സൈഡിലും ആ സൈഡിലും ഉണ്ടാവും ഇനി ഈ ഓവിച്ചാൽ കൾവെട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഡ്രെയിനേജ് സ്ഥാപിക്കും അപ്പോൾ ഡ്രെയിനേജ് ഒരാ ലെവലിലാണ് അതിൽ നിന്ന് ഐറ്റ് താഴാനോ കൂടാനോ പോകുന്നില്ല അതിന് കറക്റ്റ് ഫിറ്റിംഗ് ആണ് ആ സ്ഥലം ബാക്കിയുള്ള ഭാഗത്തു നിന്ന് മണ്ണെടുക്കാൻ ആശാനെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സപ്പോർട്ടിങ് ഇതിലാട്ടോ ഇത് ഈ ലെവൽ കണക്കാക്കാനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു വേറെ എന്തിനാണ് അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവൽ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ട വെച്ച് മരത്തിൻ്റെ കട്ട വെച്ചിട്ട് അതിൽ സ്റ്റാൻഡ് ചെയ്യുന്നത് ക്രെയിനിൻ്റെ ഇന്നത്തെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു സുഗതമാട്ടിലേക്ക് വീണ്ടും വണ്ടി തിരിക്കുകയാണ് കട്ടകളൊക്കെ എടുത്തു മാറ്റാൻ പോവാണ് ചിറകുകളും ശാഖകളൊക്കെ ഉള്ളിലേക്ക് വലിയാൻ പോവാണ് സപ്പോർട്ട് സ്റ്റാൻഡുകൾ ഉള്ളിക്ക് വലിച്ചൂട് അതുപോലെ പോയി പോയി ഉള്ളിലേക്ക് പോയി അപ്പൊ ഈ ലിവറുകളിലാണ് ആശാന്റെ കളികൾ അതുപോലെ നല്ല വെയിറ്റ് ഉള്ള മരത്തിന്റെ കഷ്ണങ്ങൾ കേട്ടോ ഏതാണ് മരം എന്നറിയോ നല്ല കനണ്ട് അപ്പൊ ഇതാണ് മാക്സിമം ക്രെയിനിന്റെ കപ്പാസിറ്റി 60 ടൺ അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 632 കിലോ യുക്കിന്റെ വെയിറ്റ് ആണ് 632 കിലോ അപ്പോൾ എന്താ അതൊക്കെ സാധനം അടാറ് സാധനം അപ്പോൾ ഈ ലോക്ക് ഇതാണ് മേലക്ക് പോകേണ്ട വെച്ചിട്ടുള്ള സേഫ്റ്റി ലോക്കാണ് ഒരു നിലക്കും ആനങ്ങളില്ല കേട്ടോ ഈ സാധനം വണ്ടിൻ്റെ ഉള്ളിലെന്താ പാട് നോക്കട്ടെ അമൃത്സറാണ് ഗുജറാത്ത് ഗുർദാസ് വണ്ടിൻ്റെ സിസ്റ്റങ്ങൾ ഫുള്ള് നല്ല സൗകര്യമുള്ള വണ്ടിയാണ് ഇതൊക്കെയാണ് അതിർക്കുറ്റി
സർവേക്കല്ല്. അപ്പൊ ഈ ഒരു ഭാഗം വരെ താഴ്ചയിൽ മണ്ണെടുക്കാൻ ചാൻസ് ഉണ്ട്. ആ അല്ല ഈ ലൈൻ ഇട്ടിരിക്കണം, ആ ലൈന് വരെ ആയിരിക്കും. അപ്പൊ വീഡിയോ ഇന്നത്തെ വീഡിയോയിലും എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അക്സ് വൈബ്. സീ യു അഗൈൻ. ബൈ ബൈ.